Respected dear family members, my pranams to you. പ്രിയ കുടുംബാംഗങ്ങൾക്ക് എൻ്റെ പ്രണാമം. Now we will be discussing about the points mentioned in Rigveda. ഋഗ്വേദത്തിലെ കുറേ കാര്യങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. I have already told you about Vedas. Unlike other books belonging to any religion, ഏത് മതത്തിൽപ്പെട്ട പുസ്തകത്തിൽ നിന്നും, including Indian spiritual literature, the way of chanting Vedas are important. The ways of chanting Vedas are important. വേദങ്ങൾ ആലപിക്കുന്ന രീതി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. The chanting methodology, swara of Veda, is the soul of Veda, and words and sentences and hymns, that is the body of Veda. മന്ത്രങ്ങൾ വേദത്തിന്റെ ശരീരവും സ്വരം വേദത്തിന്റെ ആത്മാവുമാണ്. Any Veda you should chant with the swara. If you are learning Veda, Vedam vaikkan padikkanengil, if you are following padapada, word by word when you are reading or chanting, there shruti swara not needed. Otherwise swara is needed. Swara is the soul of Veda. Letters, words and lines are the that is the real body of Veda. So remember, Veda should be learned with the swaras. For learning Veda, it may take years together. The most complicated Veda is Samaveda. Learning the swara of Samaveda is practically impossible for an ordinary man if he is ventured to spend nearly 15 years. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേദം എന്ന് പറയുന്നത് സമവേദമാണ്. ഒരു 10-15 വർഷമെങ്കിലും പഠിച്ചാലേ സമവേദം നല്ല രീതിയിൽ ആലപിക്കാൻ സാധിക്കുള്ളൂ. 14 സ്വരങ്ങൾ മുകളിലോട്ടും താഴ്ത്തേക്കും ഉണ്ട്. മറ്റുള്ളവർക്ക് 10 സ്വരങ്ങളേ ഉള്ളൂ. The other Vedas have got only 10 swara. Udattam, anudattam, swaritam, repam, hrasvam, pratyayam, anunasika, kambam, dirghakambam, plutam. 10 swaras. Learning in childhood is the best way to learn Vedas. When you mature, when you grow, learning is not that easy. ചെറുപ്പകാലത്ത് വേദം പഠിക്കുന്നത് ഏറ്റവും ഉജ്ജ്വലം. പ്രായം കൂടി വരുന്നതിനനുസരിച്ച് ക്ഷമയും ഇരിക്കാനുള്ള ഡിസിപ്ലിനും അച്ചടക്കവും ഉണ്ടായിരുന്നു വരില്ല. വെരി ഡിഫിക്കൾട്ട്. ആ വേദമന്ത്രത്തിലെ ഓരോ അക്ഷരവും ഇമ്പോർട്ടൻ്റ് ആണ്. മന്ത്രദ്രഷ്ടാക്കളായ ഋഷിവൈദ്യന്മാര് അനാദിയായ വേദത്തെ, അപൗരുഷേയമായ വേദത്തെ മൂന്നർത്ഥങ്ങൾ ചേർത്തിട്ടാണ് പറഞ്ഞത്. ദാറ്റ് ഐ എക്സ്പ്ലെയിൻ സെപ്പറേറ്റ്ലി. ദേ ഹാവ് ഗിവൻ 3 മീനിങ് ഫോർ ദാറ്റ്. ആധ്യാത്മിക മീനിങ്, ആദിഭൗതിക മീനിങ്, അതിദേവത മീനിങ്. ആധ്യാത്മികമായിട്ടുള്ള അർത്ഥം, ആദിഭൗതികമായിട്ടുള്ള അർത്ഥം, അതിദേവതാ അർത്ഥം. Just like we say, individual consciousness, social consciousness, cosmic consciousness. Veda mantras are connected not only for the common purpose of human being. സാധാരണക്കാരുടെ സാധാരണ ആവശ്യങ്ങൾ മറ്റ് മതഗ്രന്ഥങ്ങളിലുള്ളതുപോലെ അല്ല വേദത്തിൽ വിവരിച്ചിരിക്കുന്നത്. അതിലെ വ്യക്തിപരമായിട്ടുള്ള ധന്യത, നന്മ, സമൂഹത്തിന്റെ നന്മ, രാഷ്ട്രത്തിന്റെ നന്മ, പ്രപഞ്ചത്തിന്റെ നന്മ. ശരിക്ക് മൈൻഡ്, ബോഡി, ഫാമിലി, കൾച്ചർ, സൊസൈറ്റി, നേഷൻ ആൻഡ് ഓൾ ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് ബീയിങ്സ്, 7 പോയിന്റ്സ് ആർ കണക്റ്റഡ് വിത്ത് വേദാസ്. മൈൻഡ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓൾ ലിവിംഗ് ബീയിങ്സ്, ബോഡി, ദെൻ ഫാമിലി, കൾച്ചർ, സൊസൈറ്റി, നേഷൻ ആൻഡ് ഓൾ ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് ബീയിങ്സ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകള്, വിവരണങ്ങള്,
സ്തുതികൾ വർണ്ണനകൾ അതാണ് വേദങ്ങൾ. പ്രകൃതിയെ ഈശ്വരനായിട്ട് കണ്ടു, മനുഷ്യരൂപം കൊടുത്തു, പിന്നീട് പുരാണം എഴുതിയവര്. പ്രകൃതിയെ നേരിട്ട് മനുഷ്യന് ചിന്തിക്കാൻ ബുദ്ധിമുട്ട്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ എൻ ഇൻഡിവിജ്വൽ ടു തിങ്ക് അബൌട്ട് ദ നേച്ചർ ആസ് സച്ച്, ബിക്കോസ് വിത്തൌട്ട് എനി രൂപം ആൻഡ് ഭാവം, വിത്തൌട്ട് എനി സൈസ് ആൻഡ് ഷേപ്പ്, ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ എസ് ടു ഇമാജിൻ. വെൻ വി ആർ അറ്റ് ലോവർ ലെവൽ, വെൻ വി ഗ്രോ ടു ഹയർ ലെവൽ, വേദിക് ലെവൽ, ഇറ്റ് ഈസ് ഈസി ഫോർ എസ് ടു ഇമാജിൻ ലൈക്ക് ദാറ്റ്. ഉയരുന്നതിനനുസരിച്ചിട്ട് ചിന്താതീത ആയ മണ്ഡലത്തിലേക്ക് ഉള്ളതിനെ ചിന്താമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓർമ്മിക്കുക, വേദത്തിന് മൂന്ന് അർത്ഥമുണ്ട്, ത്രീ മീനിങ്സ് ആർ ദർ. സോ എനി വൺ ട്രൈസ് വെഞ്ചുവേഴ്സ് ടു റൈറ്റ് ദ മീനിങ് ഓഫ് വേദ, വേദമന്ത്ര, പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട്, എനിബഡി ക്യാൻ റൈറ്റ് ഇൻ എനി വേ, ഏത് വ്യക്തിക്കും ഏത് രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഓരോ വാക്കിനും അനവധി അർത്ഥങ്ങളുണ്ട്. ശരിക്കും പുഷ്പവാൻ പ്രജാവാൻ പശുമാൻ ഭവതി, അവിടെ പുഷ്പം എന്ന് പറഞ്ഞാൽ ബുദ്ധി, പശു എന്ന് പറഞ്ഞാൽ വേദം, നോളജ്. അവിടെ അതാണ്, അല്ലാണ്ട് തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന പശു അല്ലാതെ അവിടെ വേദത്തെക്കുറിച്ചാണ്. പശുമാൻ ഭവതി എന്ന് വെച്ചാൽ വേദം അറിയുന്നവനായിട്ട് തീരട്ടെ. ഇത്ര ധന്യമായിട്ടുള്ള അർത്ഥങ്ങളാണ്. പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന 14th century വൺ ലിവ്ഡ് ഇൻ ഹരിഹര ആൻഡ് ബുക്ക വിജയനഗര ഡൈനാസ്റ്റി സായണാചാര്യ, ദാറ്റ് സായണാചാര്യ റൂട്ട് കമന്ററി ഫോർ വേദാസ്, ആൻഡ് ഓഫ് കോഴ്സ് ശങ്കരാചാര്യ റൂട്ട് കമന്ററി ഫോർ പാർട്ട് ഓഫ് വേദാസ്, നോട്ട് കംപ്ലീറ്റ്ലി. ഇപ്പൊ വേദത്തിന്റെ കമന്ററി എഴുതാൻ അത്ര എളുപ്പമേ അല്ല. ശരിക്ക് കെ പി കേശവമേനോൻ ബൈബിളിലെ ചില വരികൾ എഴുതിയ മാതിരി ഒന്നുമല്ല. കെ പി കേശവമേനോൻ താഴ്ന്ന സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. പക്ഷേ അത് ബൈബിളിലെ കുറെ കാര്യങ്ങൾ എടുത്ത് ഇദ്ദേഹത്തിന്റെ വീക്ഷണം കൊടുത്തു എന്നേ ഉള്ളൂ. അവിടെ വീക്ഷണം കൊടുക്കലല്ല, ഇറ്റ് ഈസ് നോട്ട് ഗിവിംഗ് ഹിസ് വിഷൻ ഓർ വ്യൂ പോയിന്റ്, ബട്ട് ഗിവിംഗ് ദ ഒറിജിനൽ മീനിങ് ലുക്കിംഗ് ഇൻ ടു യാസ്കാചാര്യാസ് നിരുക്ത. യാസ്കാചാര്യന്റെ നിരുക്തം എടുത്ത് വേണം ഇവിടെ മന്ത്രത്തിന് വ്യാഖ്യാനം കൊടുക്കാൻ. ഇഫ് യു ട്രൈ ടു ഗീവ് ദി കമന്ററി ഓഫ് വൺ അധ്യായ വൺ ചാപ്റ്റർ, ഇറ്റ് മേ ടേക്ക് മിനിമം വൺ മന്ത് ഫോർ യു. ലൈക്ക് ദാറ്റ് 64 അധ്യായസ് ചാപ്റ്റേഴ്സ് ആർ ദർ ഫോർ ഋഗ്വേദ. യാസ്കാചാര്യാസ് നിരുക്ത റിട്ടൺ 23 centuries ago. ഇറ്റ് എക്സ്പ്ലെയിൻസ്, യാസ്കാചാര്യന്റെ നിരുക്തം വിവരിക്കുന്നു how each word is created, each word is created, ഓരോ വാക്കും എങ്ങനെ ഉണ്ടായത്. ദിനകരൻ, ദിനകരൻ who is making the day, പ്രഭാകരൻ who is lighting the 27 constellations in the universe, മിത്രൻ who is the friend for everyone. But this synonym, Dinakaran, synonym, Prabhakaran, synonym, Mitran, synonym, Revi, Revi. There are, in fact, dozens and dozens of synonyms and names for sun. For wind also it is there. For the natural phenomenon, it is considered as the divinity and the divine power who is responsible for creation, sustainment and annihilation. ഈ പ്രപഞ്ച ശക്തിയുടെ സിസ്റ്റമാണ് ജനനത്തിനും മരണത്തിനും അതിനിടയ്ക്കുള്ള നിലനിൽപ്പിനും കാരണമാകുന്നത്. മനുഷ്യൻ ഏതാണ്ട് 85 വർഷം ജീവിക്കും. ഹ്യൂമൻ ബീയിങ്സ് വിൽ ബി ലിവിംഗ് അബൌട്ട് 85 years. ദാറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദ നേച്ചർ, നോബഡി എൽസ്. A rabbit may be living for about 1 year. A dog may be living for about 12 years. That 12 is fixed by the nature. 1 year is fixed by the nature. A mosquito will be living for about 15 days or 14 days. Decided by the nature. And the size and the shape of all living and non-living being decided by the nature. And that nature imagining using our inner eye. ആ പ്രകൃതിയെക്കുറിച്ച്
ഓരോ ജീവജാലങ്ങളും എങ്ങനെ ജനിക്കണം, എങ്ങനെ നിലനിൽക്കണം, എങ്ങനെ മരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് പ്രകൃതി തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ ജീവജാലങ്ങളുടെ സൈസും ഷേപ്പും പ്രകൃതി തീരുമാനിച്ചിട്ടുണ്ട്. ആ പ്രകൃതിയുടെ നിർദ്ദേശമനുസരിച്ച് ഇരയും ഇണയും ജനത സ്വീകരിക്കുന്നു, ജീവജാലങ്ങളെ സ്വീകരിക്കുന്നു. അവിടെയാണ് സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്റെ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉള്ളത്. ദ നേച്ചർ ക്യാരി ദ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് കണക്ടഡ് വിത്ത് ദ ബർത്ത്, ഡെത്ത് ആൻഡ് ഇൻ ബിറ്റ്വീൻ ദ സസ്റ്റെയിൻമെന്റ്. ഹൗ ഇറ്റ് ഷുഡ് ബി ബോൺ, ഹൗ മെനി ഡേയ്സ് എ ലിവിംഗ് ബീയിങ് ഷുഡ് ബി ദർ ഇൻ ദ വൂംബ് ഓഫ് ദി മദർ, ഡിസൈഡഡ് not fixed for all animals. A cat may be carrying the babies for about 28 days, but human being 278 days. Elephant it is maybe much more than that. I do not know exactly the number. Etra garbhagalam engene andavum beejavum thammil yojikkanam, engene valaranam, how it should come out, how it should grow, how the copulation should take place, how the fertilization should take place, how the growth should take place, how the energy and the material from the womb of the mother should go to the baby will be decided not by the mother but the nature. Ellam theermanikkunnathu prakrutiya. Aa prakrutiyanu pratyakshamayittulla devam. Adana devolution theory prakrutiye ishwaranayittu kaanan sadhikka. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അറിവിന്റെ ലെവലിന്റെ ഇന്റൻസിറ്റി കുറച്ച് കുറച്ച് കൊണ്ടുവരിക. ദ മോസ്റ്റ് ഇന്റൻസ് നോളജ് ആൻഡ് വിസ്ഡം ഗിവൺ ഇൻ ദ ടോപ്പ് മോസ്റ്റ് സബ്ജക്ട് വേദാസ് ആൻഡ് ഉപനിഷത്ത്. ആഫ്റ്റർ ദാറ്റ് ദൻ കംസ് ദി രാമായണ മഹാഭാരത പുരാണാസ് ആൻഡ് അദർ തിങ്സ് സൈഡ് ബൈ സൈഡ് ദർശനാസ് ഉപവേദാസ് ഉപാംഗാസ് ആൻഡ് സോ ഓൺ. സോ ഋഗ്വേദ has got 10 shrutis, starting with the starting with the word Agni, giving light and heat energy, two energies needed for the life in the world, in the cosmic system, in the universe, in the nature. ee prakrutiyile agattum porathumulla rendannana choodum prakashavum adullad onnile Agniyile. അകത്ത് ജഡരാഗ്നി, പുറത്ത് സാധാരണ അഗ്നി. അതുകൊണ്ട് അഗ്നിയിലാണ് വേദം ആരംഭിക്കുന്നത്. അഗ്നിമീളയ പുരോഹീതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നദാതാമം അഗ്നിപൂർവേ ഋഷിവിരീഢ്യോ നൂതനൈരുത സദേവാങ് ഏഹവക്ഷതി അഗ്നിനാ ആരയിമശ്നവത് പോഷാമേവ ദിവേ ദീവേ യശസം ധീരവത്തമം അഗ്നീയം യജ്ഞമത്വരം വിശ്വത പരിപൂരസി സയിദ്ദേവേഷു ഗച്ഛതി അഗ്നിർഹോദാ കവിക്രാദുശ്ചിത്രസ്രാവസ്തമം ദേവേ ദേവേ വിരാഗാദം യദംഗദാശുഷേ ത്വമഗ്നേ ഭദ്രം കാരിഷ്യസി തവേ തത് സത്യമംഗിരഃ Upatvagne is the way in which it should be chanted. That is the beginning of Rig Veda, written in Vedic Sanskrit. End of Rig Veda. Sam samityuva sevshan agne viswanyadhya sangachadvam sambadadvam sambomana amsijanada ദേവാഭാഗം യദാ പൂർവൈ സഞ്ജാനാനാ ഉപാസതേ സമാനോ മന്ത്രസമിതി സമാനീ സമാനം മനസഃ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന ഊഹ വിശാജുഹോമി സമാനീവ ആഗൂതി സമാനാ ഹൃദയാനിവ സമാനമസ്തു മനോ യദാ ആവസു സഹസതി ആഴമേറും നിൻമഹസാം അഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവദശകത്തിന്റെ അവസാനത്തെ ഭാഗം, ഋഗ്വേദത്തിന്റെ അവസാനത്തെ ഭാഗം. സോ വി ഹാവ് ഗോട്ട് 397,556 ലെറ്റേഴ്സ് ഇൻ ഋഗ്വേദ.
3,97,556 അക്ഷരങ്ങൾ ഋഗ്വേദത്തിലുണ്ട്. 3,97,556 അക്ഷരങ്ങൾ ഋഗ്വേദത്തിൽ, 1,93,516 വാക്കുകൾ, 1,93,516 വാക്കുകൾ ഋഗ്വേദത്തിലുണ്ട്. 11,500 പരം ഋക്കുകൾ, സ്റ്റാൻസകൾ ഋഗ്വേദത്തിലുണ്ട്. ഏതാണ്ട് 3,000 സൂക്തങ്ങൾ ഋഗ്വേദത്തിലുണ്ട്. 64 അധ്യായങ്ങൾ ഋഗ്വേദത്തിലുണ്ട്. 10 മണ്ഡലങ്ങളെ 64 അധ്യായങ്ങൾ, അതിനെ 2,500 സൂക്തങ്ങൾ, അതിനെ 11,500 ഋക്കുകൾ, അതിനെ 1,93,516 വാക്കുകൾ, അതുണ്ടാക്കിയിരിക്കുന്നത് 3,97,556 അക്ഷരങ്ങൾ കൊണ്ട്. അതാണ് ഋഗ്വേദം. അതിനകത്ത് ഈ പറയുന്ന യാതൊന്നുമില്ല. പ്രകൃതിയെക്കുറിച്ച് മാത്രം അതിൽ പ്രജാപതി എന്ന് പറയുന്ന അള്ളാഹുവും ഇല്ല, യഹോവയും ഇല്ല, യേശു ക്രിസ്തുവും ഇല്ല, കന്യാ മറിയോ ഇല്ല, കന്യകയല്ലാത്ത മറിയോ ഇല്ല, മഗ്ദലന മറിയോ ഇല്ല, മുഹമ്മദ് നബി ഇല്ല, ഒന്നുമില്ല. വെറുതെ അവനവന്റെ മതം തറ ലെവലിലേക്ക് പോകുമ്പോൾ ഉയർത്താൻ വേണ്ടി എന്റെ അമ്മാവൻ എം ടി വാസുദേവൻ നായരാണെന്ന് പറയുന്ന മാതിരി വേദത്തെ കൂട്ടുപിടിച്ച് അവനവന്റെ മതത്തെ ഉയർത്താൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരമാണ് ഇവരുടെ എല്ലാവരുടെയും. അറിയണം, ഈ വേദത്തിന്റെ അടുത്ത് 10 ജന്മം ഇത് എഴുതിയവര് ജനിച്ചാൽ വേദത്തിന്റെ ഒരു സൂക്തം എഴുതാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിനെ അപൗരുഷേയം എന്നും അനാദി എന്നും മന്ത്രദ്രഷ്ടാക്കൾ എന്ന് പറയുന്നത്. പ്രകൃതിയെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് പകരം ഒരു സുവിശേഷ പ്രാസംഗികൻ ഇന്നലെ TV പറയുന്നത് അബദ്ധത്തിൽ കേട്ടു. ഇബ്രാഹിമിന്റെ മക്കളോട് കർത്താവ് പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് പോവുക. ഈജിപ്തിലേക്ക് പോകുന്ന വഴിക്ക് മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് മണ്ണ് കുഴിച്ച് കുഴിയുണ്ടാക്കിയിട്ട് അതിൽ മലമൂത്ര വിസർജനം നടത്തിയിട്ട് മൂടിയിട്ട് വേണം പോകാൻ. സുവിശേഷ പ്രാസംഗികൻ പറഞ്ഞു, യഹോവയ്ക്ക് എന്തൊരു തരത്തിൽ സയന്റിഫിക് ടെമ്പർ, ശാസ്ത്രബോധം, മലമൂത്ര വിസർജനം നടത്തുന്നത് മണ്ണ് കുഴിച്ചിട്ട് അതിനകത്ത് വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. എത്ര ധന്യമായിട്ടുള്ള ശാസ്ത്രബോധം യഹോവയ്ക്ക്! ഇതാ ശാസ്ത്രം, ഇതാണോ ശാസ്ത്രം? ഇങ്ങനെയുള്ള വരികളെ ഗ്ലോറിഫൈ ചെയ്യാനാണ് വേദമെടുത്തിരിക്കുന്നത്. ഏതായാലും ഓർമ്മിക്കുക, വേദം എൻറ്റയർലി ഡിഫറെന്റ്. പഠിക്കണം. ആ വേദത്തിൽ സർവചരാചരങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. സിമ്പിൾ വേ ആണ്. അതിൽ വിവാഹത്തിന് സുമംഗലീരിയം മധൂരി മാതമേ വശ്യ സൗഭാഗ്യം എന്നുള്ള വരികളൊക്കെ ഉണ്ട്. അല്ലയോ സുമംഗലികളെ, നിങ്ങളെപ്പോലെ സുമംഗലികളാവാൻ ഈ കന്യകയെ നിങ്ങൾ അനുഗ്രഹിക്കാം. ചെറിയ ചെറിയ വരികളാണ്. വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്ന വധു, കന്യക വധുവായി, വധു ഭാര്യയായി, ഭാര്യ അമ്മയാവുന്നു. കന്യക വധുവായി കഴിഞ്ഞാല് ആ കന്യക വധുവായതിനു ശേഷം വീട്ടിലേക്ക് വരുമ്പോ ആ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കേറുമ്പോഴത്തേക്കും ആ വധുവിന്റെ അഥവാ ഭാര്യയുടെ ഇടത്തെ തോളത്തെ കൈവച്ചുകൊണ്ട് ഭർത്താവ് വരൻ പറയുന്ന വരിയുണ്ട്. സമ്രാജ്ഞി ഭവ സമ്രാജ്ഞി ശ്വശ്രുവേ ഭവ ശ്വശ്രുവാൻ ഭവ സമ്രാജ്ഞി നനാന്തരീ ഭവ സമ്രാജ്ഞി. എന്താ രസറിയും! അല്ലയോ പ്രിയ പത്നി, എന്റെ വീട്ടിലേക്ക് നീ സമ്രാജ്ഞിയായിട്ട് കയറി വരിക, എന്റെ സമ്രാജ്ഞിയായിട്ട് കയറി വരിക, എന്റെ അമ്മയുടെ സമ്രാജ്ഞിയായിട്ട് കയറി വരിക, എന്റെ അച്ഛന്റെ സമ്രാജ്ഞിയായിട്ട് കയറി വരിക, ഈ കുടുംബത്തിന്റെ ക്വീൻ സമ്രാജ്ഞിയായിട്ട് ഈ കുടുംബം ഭരിക്കാൻ നീ കയറി വരിക. എല്ലാ മാംഗല്യത്തോടും മംഗളകരമായ വീക്ഷണത്തോടും എന്ത് രസകരമായിട്ടുള്ള മന്ത്രം! ഞാൻ ഈ പിതൃകർമ്മം നടത്തിക്കാറുണ്ട് മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിൽ. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്ഷേത്രമാണ്. സാധിക്കുമെങ്കിൽ നിങ്ങൾ വരണം. ജൂലൈ 23 ഞായറാഴ്ച, ഈ വർഷം ജൂലൈ 23 ഞായറാഴ്ചയാണ് കർക്കിടകത്തിലെ കർത്തവാവ്. ഏതാണ്ട് 7,000-8,000 പേര് വരും. രാവിലെ 4:30 ആദ്യത്തെ ബാച്ച്, 800 പേരുണ്ടാവും. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ ഉണ്ടാവും. അർത്ഥം പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ ഈ കർമ്മം ചെയ്യിക്കുക. അതിനകത്തൊരു വരിയുണ്ട്, ഈ പിണ്ടത്തിന് വെള്ളമൊഴിക്കുമ്പോ
स्वादृशं सदपितरो वयोदाः कृत्रे श्रितशक्तिवन्तो गभीराः चित्रसेनायुषु बला अमृद्रा सदो वीरा उरवो रातसाः അല്ലയോ വീരന്മാരായ പിതൃക്കളെ, നിങ്ങളെ വീരന്മാരാണ് ഞങ്ങളെയും വീരന്മാരാക്കാം, നിങ്ങളെ ധീരന്മാരാണ് ഞങ്ങളെയും ധീരന്മാരാക്കാം, നിങ്ങളെ രാഷ്ട്രത്തെ സംരക്ഷിച്ചവരാണ് ഞങ്ങളെയും രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നവരാക്കാം, നിങ്ങളെ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശത്രുക്കൾക്കെതിരെ ഇഷുബല അമ്പും വില്ലും വാളും ഉപയോഗിച്ചവരാണ് രാഷ്ട്രത്തിനും ധർമ്മത്തിന്റെയും സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കുക, ധീരന്മാരാക്കി അനുഗ്രഹിക്കുക. എന്റെ പാപത്തെ നിന്റെ തലയിൽ കെട്ടിവെച്ച് നീ കുരിശിൽ കയറിക്കോന്നെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. മാത്രല്ല, ത ആഗാമന്തു ദൈഹ ശ്രൂവന്തു അതിബ്രൂവന്തു ആചാജാനോ ദക്ഷിണതോ നിഷേധ്യേമം യജ്ഞമഭിഗ്രഹണീഹ വിശ്വേ മാഹിം സിഷ്ട പിതര കേന ചിന്നോ യദ് ആഗ പുരുഷതാകരാമാ ആസീനാസോരുണീനാമുപസ്ഥേരയും ദത്തദാശുഷേമർത്യായ പുത്രേഭ്യ പിതരസ്തസ്യ വസ്വപ്രയച്ഛ തത ഇഹോർജം ദദാത. ആ വരിയുടെ അർത്ഥം എന്തറിയാം? എന്റെ പിതൃക്കളെ, ആ പിതൃക്കളെ ഞാൻ ക്ഷണിക്കുന്നു, ഞാൻ ഈ പിണ്ഡകർമ്മം നടത്തിയതിന്റെ വലത് സൈഡിൽ വന്ന് മുട്ടുമടക്കി നിങ്ങൾ ഇരുന്നാലും, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചാലും, എന്താ ഞാൻ പറയാൻ പോകുന്നത്, ഞങ്ങൾ സാധാരണ മനുഷ്യരാണ്, ചെറിയ ചെറിയ തെറ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ആ തെറ്റുകളെ നിങ്ങൾ പൊറുക്കുക, ഈ മാനവരാശിക്ക് വേണ്ടി, മർത്യായ മാനവരാശിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഊർജം ഞങ്ങൾക്ക് തരിക, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് നിങ്ങൾക്കുള്ള ചൈതന്യത്തെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുക. ഊർജം ദദാത, ഞങ്ങൾക്ക് മാനവരാശിയുടെയും ഈ പ്രകൃതി ചൈതന്യത്തിന്റെയും ധന്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഊർജം തരാം. എന്നിട്ട് ഞങ്ങൾക്ക് ഈ ഊർജം തന്ന് ഞങ്ങളെ നിങ്ങളുടെ മക്കളെ പോലെ കണ്ട് അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ധന്യമായിട്ടുള്ള ആ ഉയർന്ന നിലവാരത്തിലേക്ക് തരാം. ലോദകം ച പിണ്ഡം ച പിതൃണാം പരിതുഷ്ടയേ സമർപ്പയാമി ഭക്ത്യാ പ്രാർത്ഥയാമി പ്രസീദമേ. ഭക്തി പുരസ്സരം എള്ളിന്റെ തിലോദകം ച പിണ്ഡം ച പിതൃണാം പരിതുഷ്ടയെ സമർപ്പയാമി ഭക്തിയ പ്രാർത്ഥയാമി പ്രസീദമേ. എന്നിട്ട് കൈകൂപ്പി തൊഴുതുകൊണ്ട് പറയുന്നുണ്ട്, ദേവദാഭ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യയേവ ച നമസ്വതായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന മഹാതേജസ്സേ, നിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഈ ഭാരതീയ സംസ്കാരം ലോകത്തിന് മുഴുവനും കാഴ്ചവെച്ച് ആധ്യാത്മിക അതിഭൗതിക അതിദേവത അർത്ഥത്തിലൂടെ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ആ ശക്തിയെക്കുറിച്ച് വിവരിച്ചു തന്ന യോഗീശ്വരന്മാരെ, നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ വന്ന് ജീവിതം ആസ്വദിക്കാൻ അനുഗ്രഹാശിസുകൾ ചെന്ന മാതാപിതാക്കളെ, പിതൃക്കളെ, നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് നമ്മളിൽ ഓരോരുത്തരുടെയും അകത്തും പുറത്തും പ്രവർത്തിക്കുന്ന മഹാചൈതന്യമേ, നിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, നിത്യവും 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 ഞങ്ങളുടെ പ്രണാമം പ്രണാമം പ്രണാമം. ഇത് ധന്യമ. എന്നിട്ട് ഞങ്ങളുടെ പിതൃക്കൾ അനുഗ്രഹിച്ചാൽ ആ പിതൃക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശ്വരനോട്, പിതൃക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശ്വരനോട്. ഈശാന വിഷ്ണു കമലാസന കാർത്തികേയ വന്യത്രയാർക്ക നിശാചര ഗണേശ്വരാനാം ക്രൗഞ്ചാമരേന്ദ്ര കലശോദ്ഭവ കശ്യപാനാം പാദാന്നമാമി ശിരസാ പിതൃമുക്തി ഹേതോ. ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരോടും ആഘവനീയാഗ്നി ദക്ഷിണാഗ്നി ഗാർഹവത്യാഗ്നിയോടും സൂര്യചന്ദ്രന്മാരോടും ഗ്രഹങ്ങളോടും അതുപോലെ തന്നെ ശ്രീശുഖ ബ്രഹ്മർഷിയോടും വേദവ്യാസനോടും വിശ്വാമിത്രനോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പിതൃക്കൾക്ക് ധന്യമായിട്ടുള്ള മോക്ഷം നൽകണമേ എന്ന് ഗിവ് ആൻഡ് ടേക്ക് പോളിസിയ. ഇത്രയും ധന്യമായ വീക്ഷണമുള്ള നമ്മുടെ ഗ്രന്ഥങ്ങളെ പിടിച്ച് വേറെ ചില മതങ്ങളുടെ ചില ഗ്രന്ഥങ്ങളൊക്കെ ആയിട്ട് ചേർക്കുമ്പോ വേദന തോന്നാറുണ്ട്, വേദന തോന്നാറുണ്ട്. അവനവന്റെ പാപ്പരത്തെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്, അതാണ് വേദം.
അറിവിന്റെ മൂർത്തിമത് ഭാവം. ചില വരികളാണ് വേദത്തിലുള്ളത്. അസുര്യ നാമതേ ലോകാ അന്തേന തമസാവൃത തംസ്തേ പ്രത്യാഭിഗച്ഛന്തി ഏകേ ചാത്മഹനോജന. ആസുരീകം എന്ന പേരായിട്ടുള്ള ഇരുട്ട് നിറഞ്ഞൊരു ലോകമുണ്ട്, അവിടേക്ക് മനുഷ്യർ പോകും. ഇന്ന് മാതൃഭൂമി പത്രം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയതാ, റോഡ് സൈഡിലെ ബീവറേജസ് കോർപ്പറേഷന്റെ എല്ലാ കടകളും തുറക്കാൻ പോകുന്നു. പച്ചയ്ക്ക് പശുവിനെ അറുത്ത് കൊന്ന കേരള കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും ഒരു സംസ്കാര ശൂന്യതയുടെ പരമകാഷ്ഠയിലേക്ക് എത്തിക്കാൻ പാകത്തിന് കേരളത്തെ തയ്യാറാക്കി. ഇവർ കൊല്ലോ തിന്നോ എന്തുവേണമെങ്കിൽ ചെയ്യട്ടെ, മോദിയോടും ബി ജെ പിയോടുമുള്ള ദേഷ്യം, തനി മണ്ടന്മാര് ഭ്രാന്തന്മാര് പിശാചിക്കള്, അവരുടെ നേതാക്കളായ എ കെ ആന്റണിയും രമേശ് ചെന്നിത്തലയും എം എം ഹുസൈനും ഒക്കെ ചേർത്ത് പറഞ്ഞത് നോക്ക. പ്രതിഷേധത്തിന് സിംബോളിക്കായിട്ട് ഈ നിരപരാധിയായിട്ടുള്ള നവരസങ്ങളിലെ ശാന്തത എന്ന് പറയുന്നത് പശുവിന്റെ മുഖമാണ്, നവരസങ്ങളിലെ ക്രൂരത എന്ന് പറയുന്നത് പുലിയുടെ മുഖമാണ്, നവരസങ്ങളിലെ ഗാംഭീര്യത എന്ന് പറയുന്നത് സിംഹത്തിന്റെ മുഖമാണ്, നവരസങ്ങളിലും നികൃഷ്ടവും നീചവും നിന്ദ്യവും എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണത്തിന്റെ മുഖമാണ് എന്ന് പറയേണ്ടി വരും. നേരത്തെ പറഞ്ഞതിന്റെ എ കെ ആന്റണിയുടെയും അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെയും ഈ എം എം ബാക്കിയുള്ളത് ചേർത്തോളാം, അവരുടെയൊക്കെ ഇതിനെ ന്യായീകരിച്ചവർ. എന്തിനാ ന്യായീകരിച്ചറിയോ, നീചവും നിന്ദ്യവുമായിട്ട് പശുക്കളെ വലിച്ചഴച്ചു കൊണ്ടുവന്ന് രോഗമുള്ളതിനെയും രോഗമില്ലാത്തതിനെയും കാലിച്ചന്തയിൽ വിറ്റ് അതിന് സോഡാക്കാലവും അല്ല ആൽക്കഹോളും കൊടുത്ത് പഞ്ചസാരയും കൊടുത്ത് ശരീരം വീർപ്പിച്ച് തൂക്കം കൂട്ടി ആ ഇറച്ചി ഈ കേരളത്തിലെ പരശുരാമ ക്ഷേത്രത്തിലെ നരാധമന്മാർക്ക് തിന്നാൻ വേണ്ടി ക്രൂരമായിട്ട് കൊല്ലാൻ അനുവാദം നിഷേധിച്ച, ഇവിടെ ബീഫ് തിന്നരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല, മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യയുടെ മീറ്റ് അവൈലബിൾ ആണ്, കൊല്ലാനും അനുവാദമുണ്ട്, പക്ഷേ ഈ നീച പ്രവൃത്തികൾ ഇല്ലാതെയാക്കണമെന്ന് പറഞ്ഞതിന് പ്രതികരിച്ച കേരളം വളരെ സത്യമാണ്. കേരളത്തിന് അർഹിച്ചതാ പ്രകൃതി തരുന്നത്. ഏത് ആശുപത്രി ചെന്ന് നോക്കുക, ലോകത്തിലെ ഏത് ആശുപത്രിയിലുള്ളതിനേക്കാളും കൂടുതൽ രോഗികൾ കേരളത്തിലെ ഓരോ ആശുപത്രിയിലും ഉണ്ട്. ഈശ്വരാനുഗ്രഹം, ചെയ്തു കൂട്ടിയ കർമ്മത്തിന്റെ പരിണത ഫലം. ആ വേദം പറയുന്നു, അസുര്യ നാമതേ ലോകാന്തേന തമസാവൃതം തംസ്തേ പ്രീത്യാഭിഗച്ഛന്തി ഏകേ ചാത്മഹനോജനാ. അറിയണം നമ്മളുടെ ധർമ്മത്തിന്റെ മഹത്വം. വേദത്തിലൊരു നൂറ് വരികൾ പറയാം, പ്രപഞ്ചത്തെ വിവരിച്ച വരികളുണ്ട് ഋഗ്വേദത്തില്. സഹസ്രശീരുഷാ പുരുഷാ സഹസ്രാക്ഷ സഹസ്രപാദം സഭൂമിം വിശുദോ വൃത്വാത്യതിഷ്ടദശാങ്കുലം പുരുഷയേ വേദം സർവം യദ്ഭൂതം യച്ച ഭവ്യം ഉദാമൃതത്വസ്യേ ജാനഃ യതന്നേനാതിരോഹതി ഏതാവാന്നസ്യ മഹിമാ അതോജ്യായാഗം സപുരുഷഃ. പ്രപഞ്ചപുരുഷനെ വർണ്ണിച്ചതാ. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള തലയുള്ളവരാണ് ഇവിടെ 4000 5000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. അവനവന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തവരല്ല ഇവിടെ ഉണ്ടായിരുന്നത്. എന്റെ മതത്തിൽ വരാത്തവനെ ചുട്ടുകൊല്ലുകയും നഖം പിഴുതെടുക്കുകയും തലമുടിയും കയ്യും കാലും നല്ല രീതിയിലുള്ള ചക്കിലിട്ട് വലിച്ച് 2-3 ആക്കിയവരല്ല, മതം മാറാൻ വിസമ്മതിച്ചവരെ ക്രൂരമായിട്ട് ചെയ്തവരല്ല ഈ നാട്ടിലുള്ളത്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വേദം പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, വേദം എന്താണെന്നൊന്ന് ചിന്തിക്കാനെങ്കിലും ശ്രമിക്കുക. കുപ്പത്തൊട്ടിയിലെ പലതും എടുത്ത് ഇതിനോട് ഉപമിക്കല്ലേ, അതവിടെ ഇരിക്കട്ടെ ഇതിവിടെ ഇരിക്കട്ടെ, പൊട്ടക്കിണർ പൊട്ടക്കിണറായിട്ട് മഹാസാഗര മഹാസാഗരവുമായിട്ട് ഇരിക്കട്ടെ, അതേപോലെ തന്നെ ചെളിയും ഇറച്ചി കഷ്ണങ്ങളും നിറഞ്ഞ തോടും ഗംഗാനദിയും തമ്മിൽ ബന്ധിപ്പിക്കല്ലേ. ഗംഗാനദി ഗംഗാനദിയാണ്, തോടും കാനയും കാനയും തോടുമാണ്. നീചവും നിന്ദ്യവുമായ മനസ്സിനെ സ്വാമി വിവേകാനന്ദന്റെ മനസ്സുമായിട്ട് ചേർക്കല്ലേ. വേദം വേദമാണ്, അത് ധന്യമാണ്. 43 വർഷം മുടങ്ങാതെ വേദമന്ത്രം ചൊല്ലുന്ന ഒരു വ്യക്തിയുടെ വികാരത്തോടുകൂടിയാണ്, വിചാരത്തോടുകൂടിയാണ് ഇത് പറയുന്നത്. ഇനിയുണ്ട് വേദത്തെക്കുറിച്ച് പറയാൻ. ഇന്ന് ഞാൻ യാത്ര കഴിഞ്ഞ് വന്ന് കയറി, അപ്പൊ ഇതും കൂടി തീർത്ത് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നേരെ ഇത് വിവരിക്കുകയാണ്.
ഇനി യാത്രയാണ് തിരിച്ച്. പ്രണാമം, നമസ്കാരം.